ഹായ് ഫ്രണ്ട്സ്, ഇവാസ് ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനുമുമ്പ് നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒപ്പം ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്ക് എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് കണ്ടില്ലേ, നല്ല ബുഷിയായിട്ട് കിടക്കുന്ന നമ്മുടെ കോട്ടൺ ക്യാൻഡി ഫേണാണ് കേട്ടോ. ഇതാണ് കോട്ടൺ ക്യാൻഡി ഫേൺ. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് കിടക്കുന്ന ഒരു പ്ലാന്റാണ്. അത് മാത്രമല്ല, പിന്നെ ഇത് വെള്ളം കുറഞ്ഞു പോയാലും ഇതിന് ചെറിയൊരു പ്രശ്നമാണ് കേട്ടോ. കാരണം ഇതേ ഒട്ടും വെള്ളമില്ലാണ്ടിരിക്കുന്ന പ്ലാന്റിൻ്റെ ആ ഒരു കളർ ഡിഫറെൻ്റ് കണ്ട് ഈ കളർ ചേഞ്ച് മാറുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ കുറവ് നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇതാണ് വെള്ളം ഇല്ലാണ്ട് കിടക്കുന്ന ഒരു ചെടീൻ്റെ ഡിഫറെൻ്റ് കണ്ടോ. വെള്ളം നല്ലോണം പോട്ടിൽ അത്യാവശ്യം വെള്ളം നന്നായിട്ടുള്ള ഒരു ചെടിയാണെങ്കിൽ നല്ല ഗ്രീനിഷ് കളറായിരിക്കും. കളർ ഡിഫറെൻ്റ് നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടാവും. അപ്പം എൻ്റെ ഫസ്റ്റ് പ്ലാന്റ് ഇതാണ്. ഇത് ഫുൾ പോട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെയും സെയിൽ ചെയ്യും. നമുക്ക് അങ്ങനെ ഒരു ഹൗസ് ഫാമിംഗ് ഒക്കെ ഉള്ള വീട്ടിലേക്കാണെങ്കിൽ ഫുൾ പോട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെ സെയിൽ ചെയ്തുതരും. പക്ഷേ പോട്ടുണ്ടാവില്ല കേട്ടോ, പൊട്ടിയിൽ നിന്ന് എടുത്തിട്ടായിരിക്കും സെയിൽ ചെയ്യുക. അപ്പം കൊറിയർ ചാർജൊക്കെ കൂടുതൽ വരുന്നത് കൊണ്ടാണ്. അല്ല, സിംഗിൾ ഷൂട്ടാണെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് പ്ലാന്റ്, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. നമുക്കിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വളരെ സുന്ദരമായിട്ടൊരു ഡാൻസിങ് ഡോള് ഫ്രോക്ക് ഇട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ് കേട്ടോ. ആ ഒരു ഭംഗിയൊക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും കേട്ടോ ഇതിൽ. ഇതാണ് പ്ലാന്റ്. ഓക്കെ, അടുത്തത് നമ്മുടെ യെല്ലോ കളറ് എപ്പീഷ്യാണ് കേട്ടോ. ഇത് എപ്പീഷ്യ പ്ലാന്റാണ്, സെയിൽ റെഡി ആയിട്ടുള്ളത്. യെല്ലോ കളറാണ്, കണ്ടില്ലേ പ്ലാന്റിൻ്റെ കളർ, കണ്ടില്ലേ യെല്ലോ കളറാണ് കേട്ടോ. സെയിൽ റെഡി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അടുത്ത റെഡി ആയിട്ടുള്ളൊരു പ്ലാന്റാണ് നമ്മുടെ ബനാന സ്ട്രിപ്സ് കേട്ടോ. അപ്പോൾ അത് വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ. അല്ല, ഇത് നമ്മുടെ ഫിഷ് ബോൺ കാറ്റ്കസ് ആണെങ്കിലും ഈ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് പ്ലാന്റ്. പ്ലാന്റ് സൈസാണ് കാണിക്കുന്നത്. ചിലതിൻ്റെയൊക്കെ ഞാൻ മദർ പ്ലാന്റാണ് കാണിക്കുന്നത്. അതിൻ്റെ പ്ലാന്റ് സൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് പിങ്ക് ലേഡിയാണ്, എനിക്ക് തോന്നുന്നു ഇത് നല്ല പിങ്ക് കളറാണ് കേട്ടോ. ക്യാമറയുടെ ആ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു, കളർ കുറവായിട്ടാണ് കാണുന്നത് ഇതിൽ. അപ്പോൾ ഈ ഒരു പിങ്ക് ലേഡി കുറച്ച് പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ സ്നേക്ക് പ്ലാന്റാണ്. സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു 3, 4, 5, 6, 7 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. സെയിലിന് റെഡി ആയതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ ആഡ് ചെയ്തേക്കാം. പിന്നെ നമ്മുടെ കലാത്തിയാണ് കേട്ടോ. ഈ ഒരു കലാത്തിയയുടെ പ്ലാന്റ് അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ റിയോ പ്ലാന്റാണ്. റിയോ പ്ലാന്റിൻ്റെ 3 വെറൈറ്റിയാണ് സെയിലിന് റെഡി ആയിട്ടുള്ളത്. ഒന്ന് നമ്മുടെ പീച്ച് യെല്ലോ കളറ്, വയലറ്റ് ഷെയ്ഡ്, അതുപോലെ ഗ്രീൻ ഷെയ്ഡ്. പിന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റാണ് റെഡി ആയിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഓർണമെൻ്റൽ പ്ലാന്റാണ്. നമുക്ക് ഗാർഡൻ അറേഞ്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ആ ഒരു കാറ്റ്കസിൻ്റെ മദർ പ്ലാന്റ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ, നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. വെറൈറ്റി കളക്ട് ചെയ്യുന്നവർക്കൊക്കെ ആ ഒരു കളക്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇതാണ് റയോയുടെ വയലറ്റ് കളറ്. പിന്നെ വരുന്നത് നമ്മുടെ കാറ്റ്കസ് പ്ലാന്റിൻ്റെ വെറൈറ്റി തന്നെ, സെക്കുലൻ പ്ലാന്റിൻ്റെ വെറൈറ്റി പെട്ടത് തന്നെയാണ് ഈ ഒരു വെറൈറ്റിയാണുള്ളത്. ഇതിൻ്റെ മദർ പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെ വലിയ സൈസ് പ്ലാന്റും ഉണ്ട്. ഇത് നമ്മുടെ ചെറിയ സൈസ് ജിഫി പ്ലാന്റാണ്, തീരെ ചെറുതല്ല. ഇത് നമ്മുടെ ബിഗോണിയ പ്ലാന്റാണ് കേട്ടോ. ബിഗോണിയയുടെ പോട്ടിലുള്ളതും അവൈലബിൾ ആണ്. ഇത് വേറൊരു ഷെയ്ഡാണ്. ബിഗോണിയയുടെ ഒരു 3-5 വെറൈറ്റിയോളം അവൈലബിൾ ആണ് കേട്ടോ. ഇത് കുറച്ച് ഇത് വേറൊരു മറ്റൊരു ബിഗോണിയാണ് കേട്ടോ. കുറച്ച് കെയറിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടൊരു ബിഗോണിയാണ് ഈ ഒരു ടൈപ്പ്. പിന്നെ വരുന്നത് നമ്മുടെ ഫേണാണ് കേട്ടോ. ഫേൺ വെറൈറ്റിയാണ്. അപ്പം ഞാൻ ഈ നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ ആവശ്യമാണെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഞാൻ ആഡ് ചെയ്യുക, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇത് നമ്മുടെ നല്ലൊരു പ്ലാന്റാണ്. നമ്മുടെ ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റാണ്. നമുക്ക് വീടിനുള്ളിലൊക്കെ അലങ്കരിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. ഞാൻ വെച്ചിരിക്കുന്ന കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നല്ല അത്യാവശ്യം നല്ല, എനിക്ക് തോന്നുന്നു നഴ്സറികളിലൊക്കെ നല്ല റേറ്റുള്ളൊരു പ്ലാന്റാണിത്.
കണ്ടോ, ഞാനെൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. അപ്പോൾ അത് നമുക്ക് വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കാം. നമുക്ക് നമ്മുടെ സിറ്റൗട്ടൊക്കെ അലങ്കരിക്കാനൊക്കെ നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് പേർഷ്യൻ വയലറ്റ് ആണ്. ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്. വെയിൽ അടിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇലയ്ക്കൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ്, ലൈറ്റ് ഷെയ്ഡ് വന്നത്. ഡാർക്ക്, നല്ല ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് നേരത്തെ കാണിച്ചതിൻ്റെ നമ്മുടെ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ള പ്ലാന്റ്. ഇത് നമ്മുടെ ബിഗോണിയാണ് കേട്ടോ. ബിഗോണിയ കവറിലുള്ളത് അത്യാവശ്യം ബിഗ് സൈസാണ്. ഇത് മറ്റൊരു ബിഗോണിയാണ്. നല്ല ഫ്ലവർ, നിറച്ച് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. അതും ഫ്ലവർ എന്ന് വെച്ചാൽ ഒരു ബഞ്ചസായിട്ടാണ്, വലിയൊരു ബഞ്ചസായിട്ടാണ് വിരിയുന്നത്. ഇത് നമ്മുടെ ബിഗോണിയ പ്ലാന്റാണ്. വേറൊരു വെറൈറ്റിയാണ്, ഒരുപാട് പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സുകളുണ്ട്. അടുത്തത് നമ്മുടെ മണി പ്ലാന്റാണ്. മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണിത്. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഇത് നമ്മുടെ പോത്തോസാണ് കേട്ടോ. പോത്തോസിൻ്റെ വെറൈറ്റിയാണ്. ഇത് നമ്മുടെ സിങ്കോണിയാണ്, വൈറ്റ് സിങ്കോണിയാണ് കേട്ടോ. വൈറ്റ് സിങ്കോണിയ ഒരു മൂന്ന് കുറച്ച് ഷെയ്ഡ് എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ മിൽക്കി വൈറ്റും ഉണ്ട് കേട്ടോ കയ്യിൽ. ഞാനത് വീഡിയോയിൽ ചെയ്തിട്ടില്ല. ഈ ഒരു കലാത്തിയുടെ പ്ലാന്റുകൾ അവൈലബിളാണ് കേട്ടോ. ആവശ്യക്കാരോട് ഞാൻ പറയുകയാണ്, എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഒരു കലാത്തിയും അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ബിഗോണിയാണ്. ഇത് നമ്മുടെ കേളി ടൈപ്പ് ബിഗോണിയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ തൈകൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇതിൻ്റെ മദർ പ്ലാന്റാണ് കേട്ടോ. ഇത് ഈ ഒരു സമയം നമുക്ക് ചെടികൾ പ്രൊപ്പഗേഷൻ ചെയ്യാനും എളുപ്പത്തിൽ പിടിപ്പിച്ചെടുക്കാനും പറ്റുന്നൊരു സമയമാണ് ഈ ചെറിയ മഴ കിട്ടുന്ന സമയം. ഈ ഒരു ഫേണ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് വേറൊരു വെറൈറ്റി ബിഗോണിയയാണ്. അതുപോലെ കലേഡിയം പ്ലാന്റ് കൊടുക്കാനുണ്ട്. കലേഡിയം പ്ലാന്റ് ഉണ്ട്. ഇതും സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഇതും കലാത്തിയാണ്. കലാത്തിയ സെയിലിന് റെഡി ആയിട്ടുണ്ട്. സബ്രീനയാണ് കലാത്തിയ. ഇത് നമ്മുടെ ആൽബോ ആണ് കേട്ടോ, സിങ്കോണി ആൽബോ. ഇത് നമ്മുടെ വേറൊരു വെറൈറ്റി സിങ്കോണിയാണ്. എല്ലാത്തിൻ്റെയും പേരുകളൊന്നും എനിക്കറിയില്ല കേട്ടോ. എല്ലാത്തിനും ഓരോരോ സയൻറ്റിഫിക് നെയിം ഉണ്ടല്ലോ. ഇത് നമ്മുടെ പിങ്ക് സിങ്കോണിയാണ്. ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സുകളുണ്ട്. ഇത് നമ്മുടെ ബിഗോണിയയാണ് കേട്ടോ. നമ്മുടെ ക്രീപ്പിംഗ് ബിഗോണിയാണ്. ബിഗോണിയയുടെ നമ്മുടെ വള്ളിയായിട്ട് നമുക്ക് നല്ല ഷേപ്പിൽ, ഹാർട്ട് ഷേപ്പിലൊക്കെ കയറ്റി വിടാൻ പറ്റുന്ന ടൈപ്പാണ്. ഇത് നമ്മുടെ പെയിൻറ്റർ ലേഡിയാണ് കേട്ടോ. പെയിൻറ്റർ ലേഡീൻ്റെ ഒരു മൂന്ന് പ്ലാന്റ്സുകൾ, മൂന്ന് ഷൂട്ട് തൈകൾ എൻ്റെ കയ്യിലുണ്ട്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് പെഡിലാന്തസ് ആണ് കേട്ടോ. പെഡിലാന്തസ് പ്ലാന്റ് ആണ്, കണ്ടില്ലേ. ഇതും റെഡി ആയിട്ടുള്ളതാണ്. അതുപോലെ നമ്മുടെ ബട്ടൺ ഫേണാണ്, കണ്ടില്ലേ, ബട്ടൺ ഫേണാണ് കേട്ടോ. ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ്, സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ്. ഇതൊരു വെറൈറ്റിയാണ്, കണ്ടില്ലേ. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് കണ്ടില്ലേ, ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. അതുപോലെ ഇതൊരു വെറൈറ്റിയാണ്. ഇത് വേറൊരു വെറൈറ്റികളാണ് കേട്ടോ. ഇതാ, ഇതൊരു വെറൈറ്റിയാണ്. പിന്നെ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സുകളുണ്ട്. ഡ്രസീനിയയുടെ ഈ ഒരു വെറൈറ്റി, അതുപോലെ ഈ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ വെറൈറ്റിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സ്. പിന്നെ ഉള്ളത് ഈ ഒരു നമ്മുടെ ഫേണാണ്. നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് ഹാങ് ചെയ്തിടാം. ഹാങ് ചെയ്തിടുമ്പോൾ നല്ല ഗ്രീനറി കൊണ്ടുവരാൻ പറ്റിയൊരു ഫേണാണ് കേട്ടോ. ഇതും സെയിലിന് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ബ്ലൂ ഡെയ്സി ആണ് കേട്ടോ. ബ്ലൂ ഡെയ്സി പ്ലാന്റ് ആണ്, കണ്ടില്ലേ. ഈ ഒരു പ്ലാന്റ് ആണ് റെഡി ആയിട്ടുള്ളത്. ഇതിൻ്റെ തൈയ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഒരു ഫേണാണ്, കണ്ടില്ലേ. ഈ ഒരു വെറൈറ്റി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് ഈ വെൽവെറ്റ് പ്ലാന്റ്. ഇതിൻ്റെ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ലോട്ടസ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് പ്ലാന്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
പിന്നെ നമ്മുടെ അരേലിയാണ് കേട്ടോ, അരേലിയയുടെ പ്ലാന്റ് റെഡി ആയിട്ടുള്ളതാണിത്. അപ്പം ഞാൻ മുന്നേ കാണിച്ച ലോട്ടസ് പ്ലാന്റിൻ്റെ ബിഗ് സൈസ് പ്ലാന്റ് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങളെ. ഇതാണ് പ്ലാന്റ് കേട്ടോ. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.